ഇന്ന് നാം പരിചയപ്പെടുന്ന പുസ്തകം വടക്കൻ പാട്ട് സിനിമകൾ ചരിത്രം സംസ്കാരം രാഷ്ട്രീയം ഇത് എഴുതിയത് പി എസ് രാധാകൃഷ്ണൻ പി എസ് രാധാകൃഷ്ണൻ കേരളത്തിലെ അറിയപ്പെടുന്ന നിരൂപകനാണ് ഗവേഷകനാണ് ചരിത്രകാരനാണ് അധ്യാപകനാണ് ചലച്ചിത്രത്തെ സംബന്ധിച്ച നിരവധി ലേഖനങ്ങളും പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് മലയാള സിനിമയുടെ ചരിത്രത്തിലൂടെയുള്ള നിതാന്ത ജാഗ്രതയോടെയുള്ള നിരവധി യാത്രകൾ അദ്ദേഹം നടത്തി കൃത്യമായ അക്കാദമിക് പരിപ്രേക്ഷ്യവും ലക്ഷ്യവും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലും പുസ്തകങ്ങളിലും ഉണ്ട് ഈ പുസ്തകത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വടക്കൻ പാട്ട് സിനിമകളെക്കുറിച്ചുള്ള ചരിത്രവും സംസ്കാരവും രാഷ്ട്രീയവുമാണ് ഇതിൽ അവതരിപ്പിക്കുന്നത് മലയാള സിനിമയിൽ ഒരു കാലത്ത് ഏറെ ആകർഷകമായി നിന്ന സിനിമാ മേഖലയാണ് മലയാള സിനിമയിൽ ഒരു കാലത്ത് ആകർഷകമായി നിന്ന ഒന്നാണ് വടക്കൻ പാട്ട് സിനിമകൾ അതിലെ ഗാനങ്ങൾ ചിത്രീകരണങ്ങൾ കഥകൾ ഒക്കെ തന്നെ മലയാള പ്രേക്ഷകരെ ഏറെ ആകർഷിച്ചിട്ടുണ്ട് അതിൻ്റെ ചരിത്രത്തിലേക്കുള്ള ഒരു യാത്രയാണ് പി എസ് രാധാകൃഷ്ണൻ ഇവിടെ നടത്തുന്നത് യഥാർത്ഥത്തിൽ മലയാള സിനിമയെക്കുറിച്ചുള്ള ചരിത്ര ആഖ്യാനങ്ങളിലൊക്കെ തന്നെ ഈ മേഖല കടന്നു വന്നിട്ടില്ല അതുകൊണ്ട് പുതിയ ഒരു മേഖലയിലേക്കുള്ള സഞ്ചാരമാണ് രാധാകൃഷ്ണൻ നടത്തുന്നത് ഈ പുസ്തകത്തിലൂടെ വടക്കൻ പാട്ടുകളുടെ പ്രമേയമോ അതിൻ്റെ കഥകളോ മാത്രമല്ല ചർച്ച ചെയ്യപ്പെടുന്നത് മറിച്ച് ഈ കഥകളും സിനിമകളും തമ്മിലുള്ള ബന്ധം അതിലുള്ള മാറ്റങ്ങൾ മക്കാലത്തെ സിനിമാ നിർമ്മാണത്തിൻ്റെ പ്രത്യേകതകൾ സ്റ്റുഡിയോകൾ തിരക്കഥയിലെ സവിശേഷതകൾ നടന്മാരുടെയും നടിമാരുടെയും ജീവിതം അവരുടെ അഭിനയം പാട്ട് നൃത്തരംഗങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചൊക്കെയുള്ള വളരെ വിശദമായ ചർച്ചയാണ് പി എസ് രാധാകൃഷ്ണൻ ഈ പുസ്തകത്തിൽ നടത്തുന്നത് അതുകൊണ്ട് വടക്കൻ പാട്ടുകളെക്കുറിച്ച് മാത്രമല്ല ഒരു കാലഘട്ടത്തിലെ മലയാള സിനിമയുടെ സംസ്കാരത്തെയും രാഷ്ട്രീയത്തെയും ചരിത്രത്തെയും കുറിച്ചുള്ള അറിവുകൾ കൂടിയാണ് ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത് ഈ പുസ്തകത്തിന് നാല് അധ്യായങ്ങളാണുള്ളത് ഒന്ന് വടക്കൻ പാട്ടുകൾ ചരിത്രവും ഭാവനയും രണ്ട് പ്രാദേശികതയും ചലച്ചിത്രാത്മക ഫോക്ക് മൂന്ന് പുത്തൂരം പാട്ടുകൾ വെള്ളിത്തിരവാണ ചേകവനും വീരാങ്കനകളും നാല് തച്ചോളിപ്പാട്ടുകൾ കാലത്തിലൂടെ വീണ്ടെടുത്ത വീരഗാഥകൾ ഈ പുസ്തകത്തിൻ്റെ അവസാനം അദ്ദേഹം കണ്ടെത്തിയ നിഗമനങ്ങൾ അദ്ദേഹത്തിൻ്റെ പഠനത്തിലൂടെ രൂപപ്പെട്ടു വന്ന ആശയങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് പതിനെട്ട് ആശയങ്ങളും നിഗമനങ്ങളുമാണ് അവതരിപ്പിക്കുന്നത് ഒന്ന് ചലച്ചിത്ര ജനുസ നിലയ്ക്ക് വടക്കൻ പാട്ട് സിനിമകൾക്ക് തനതായ ആഖ്യാനഘടനയും ആവിഷ്കാര രീതിയുമുണ്ട് രണ്ട് ജനകീയമായ പാട്ടുകളുടെ ചലച്ചിത്ര പുനരാഖ്യാനം എന്ന നിലയ്ക്കാണിവ അറിയപ്പെടുന്നത് മൂന്ന് പാട്ടുകളിലെ വീരാങ്കനമാർക്കും വീരനായകന്മാർക്കും മലബാറിന് പുറത്ത് ബഹുജന സ്വീകാരം ലഭിക്കുന്നത് ചലച്ചിത്ര ആവിഷ്കാരത്തിലൂടെയായിരുന്നു ആധുനികമായ ചരിത്രബോധവും രാഷ്ട്രീയ ധാരണയും പാട്ടുകഥനങ്ങളുടെ ചലച്ചിത്രവൽക്കരണത്തിൽ പ്രകടമാണ് പാട്ടുകഥകളുടെ സാരാംശം സ്വീകരിക്കുമ്പോഴും സമകാലിക സന്ദർഭത്തിന് പാകമാകുന്ന നിർണായകമായ മാറ്റങ്ങൾ തിരക്കഥയിൽ കടന്നുവരാറുണ്ട് പാട്ടുകളിലെ കഥാംശങ്ങളെ അതിൽ നിന്ന് നടത്തിയെടുത്ത് മറ്റൊരു സന്ദർഭത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്ന രീതിയാണ് സിനിമകൾ പൊതുവെ പിന്തുടരുന്നത് അടുക്കടക്കായി നീങ്ങുന്ന ആഖ്യാനഘടനയാണ് ചലച്ചിത്ര ആവിഷ്കാരത്തിനുള്ളത് പാലാട്ടുകോമൻ എന്ന ചിത്രം ഇതിന് ഉദാഹരിക്കാം കപ്പള്ളി പാലാട്ടുകാർക്കും തൊണ്ണൂറാം വീട്ടുകാർക്കും ഇടയിലെ കുടിപ്പക കല്ലറയിലേക്കുള്ള പാലാട്ടുകോമൻ്റെ ജീവിതം കോട്ടയ്ക്ക് പുറത്തേക്കുള്ള സഞ്ചാരം നായികമായുള്ള പ്രണയം ആൾമാറാട്ടം കുടിപ്പകയൊഴിഞ്ഞ കുടുംബങ്ങളുടെ കൂടിച്ചേറിൽ എന്നിങ്ങനെ നീങ്ങുന്ന ഘടനയാണ് തുടക്കത്തിന്റേത് വിപണി താല്പര്യങ്ങൾക്കുള്ളിൽ പാകപ്പെടുന്ന ഒരാഖ്യാനഘടനയാണ് വടക്കൻ പാട്ട് ചിത്രങ്ങളുടേത് ഇങ്ങനെ പതിനെട്ട് നിഗമനങ്ങൾ പി എസ് രാധാകൃഷ്ണൻ അവസാനം അവതരിപ്പിക്കുന്നുണ്ട് ഇതിന് അവതാരിയ ആമുഖം എഴുതിയ ഡോക്ടർ സി എസ് വെങ്കടേശ്വരൻ ഈ പുസ്തകത്തെ ഇങ്ങനെ വിലയിരുത്തുന്നു ഈ പഠനം സിനിമാ പഠനങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കാതെ നാടോടി സാഹിത്യം വാമൊഴിമഴക്കങ്ങൾ കഥന പാരമ്പര്യങ്ങൾ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം എന്നിവയെ സിനിമാ പഠന മേഖലയിലേക്ക് സംക്രമിപ്പിക്കുകയും അവയൊക്കെയുമായി സംവാദത്തിലേർപ്പെടുകയും ചെയ്യുന്നു ഈ പുസ്തകം മലയാള സിനിമാ പഠനശാഖയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് എന്ന് മാത്രമല്ല പ്രാദേശികതയും സിനിമാഗണങ്ങളെയും വ്യത്യസ്തമായി കാണാൻ പ്രേരിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് മലയാളത്തിൽ വളർന്നു കൊണ്ടുകൊണ്ടിരിക്കുന്ന ചലച്ചിത്ര നിരൂപണശാഖയ്ക്ക് ചലച്ചിത്ര ഗവേഷണ ശാഖയ്ക്ക് ഈ പുസ്തകം വലിയൊരു മുതൽക്കൂട്ടാവും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇത്തരത്തിലുള്ള പഠനങ്ങൾ മലയാള സിനിമയെക്കുറിച്ച് ഇനിയും ഉണ്ടാവേണ്ടതാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ് വില ഇരുന്നൂറ്റി രൂപ